നമ്മൾ ഇനിയുള്ള ഒരു ഒന്നേകാൽ മണിക്കൂർ നേരം, ഒരു മണിക്കൂർ മെച്ചം പ്രധാനമായിട്ടും ധ്യാനിക്കാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ പേരിൽ ദൈവത്തെ പരീക്ഷിക്കരുതെന്നും കൂടിയാണ്. ഇന്നലെ വൈകുന്നേരം ധ്യാനകേന്ദ്രത്തിൻ്റെ മലയാള വിഭാഗത്തിൻ്റെ ഗേറ്റിൽ ഒരാൾ, ഞാൻ അവിടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നപ്പം, അച്ചോ രക്ഷിക്കണോ അച്ചോ, നിങ്ങൾ പാപികളെ തേടിപ്പോകാൻ കടപ്പെട്ട ആളല്ലേ അച്ചോ, ഞങ്ങളെ എന്തിനാ അച്ചോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കുക. അയാൾ എല്ലാ ആഴ്ചയിലും ധ്യാനിക്കാൻ വരും. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയി കുടിക്കുന്നത് ഞായറാഴ്ച വീണ്ടും കുടി നിർത്താൻ ധ്യാനിക്കാൻ വരാൻ വേണ്ടിയാണ്. ഞായറാഴ്ച ധ്യാനിക്കാൻ വരുന്നത് കുടി നിർത്താൻ വേണ്ടിയാണ്. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോകുന്നത് കുടിച്ചിട്ട് ഞായറാഴ്ച വീണ്ടും കുടി നിർത്താൻ ധ്യാനിക്കാൻ വരാൻ വേണ്ടിയാണ്. അപ്പം അദ്ദേഹത്തെ സംഘാടകർ ഉള്ളിലേക്ക് കയറ്റിയില്ല, കാരണം അകത്ത് കയറിയാൽ അദ്ദേഹത്തിന് ധ്യാനമല്ല പരിപാടി. തന്നെപ്പോലെ കുടിയന്മാരായ ആൾക്കാരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിരിക്കുക. ഇത് ചെറിയ ഉദാഹരണമാണ്. ധ്യാനിക്കാൻ വരുന്ന പലരും, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന പലരും ദൈവത്തിൻ്റെ കരുണയെയും സഹിഷ്ണുതയെയും വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്നു. അത് നിസ്സാരമായി പരിഗണിച്ച് വീണ്ടും 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 പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ദൈവത്തിൻ്റെ പേരെന്താന്നാ പറഞ്ഞു? കരുണയെന്ന് പറഞ്ഞു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ സ്നേഹ എന്താ പറഞ്ഞ്? സ്നേഹമാണ് ദൈവം. അപ്പൊ ഇതിൽ ആര് പറഞ്ഞതാ ശരി? രണ്ടു ശരിയാണോ? അതെങ്ങനെ ശരിയാവുന്നേ? ഒന്ന് സ്നേഹം, ഒന്ന് കരുണ. കരുണ തന്നെയാണ് സ്നേഹമില്ലേ? എന്നാൽ ഞാൻ അതിനൊരു വ്യാഖ്യാനം തരുന്ന ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് ദൈവത്തിൻ്റെ കരുണ. കരുണയുടെ കാരണം സ്നേഹമാണ്, കരുണയുടെ അടിസ്ഥാനം സ്നേഹമാണ്. ഇനി ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്? യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു ദൈവ സ്നേഹമാണെന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ദൈവം കരുണയാണെന്ന്. ഇത് തമ്മിൽ ഒട്ടും വ്യത്യാസമില്ല, വിരുദ്ധങ്ങളായ പ്രസ്താവനകളല്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹമായതുകൊണ്ടാണ് അവിടെ നിന്ന് കരുണ പൊട്ടി ഒഴുകുന്നത്. ദൈവത്തിൻ്റെ അനന്ത സ്നേഹമാണ് അവിടുത്തെ കരുണയുടെ കാരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ദൈവത്തിന് സ്നേഹിക്കാനല്ലാതെ സ്നേഹത്തിന് വിരുദ്ധമായ യാതൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ വാചകത്തിൻ്റെ അർത്ഥം എന്താന്ന് ഞാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് എന്തൊക്കെയാണ് അനിവാര്യമായിട്ടുള്ള, ഒഴിച്ചുകൂട്ടാനാവാത്ത എന്തൊക്കെയാണ് ശരീരത്തിൻ്റെ നിലനിൽപ്പിന്? ആഹാരം, പ്രാണവായു ആകുന്ന ഓക്സിജൻ, പിന്നെ വെള്ളം. ഈ മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. അല്ലെങ്കിൽ ഇത് മൂന്നും ഇല്ലെങ്കിൽ ശരീരം നിലനിൽക്കില്ല. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടാൽ ഈ മൂന്നും ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാം. ശരീരത്തിന് പ്രാണവായു, വെള്ളം, ഭക്ഷണം എന്നിവ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അനിവാര്യമായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവിന് അതിൻ്റെ ഭക്ഷണം ആവശ്യമാണ്. ആത്മാവിന്റെ ഭക്ഷണത്തിന്റെ പേരെന്താ? ആത്മാവിന്റെ ഭക്ഷണമാണ് കൃപ. ആത്മാവിന്റെ ഇന്ധനമാണ് കൃപ. ആത്മാവിന് കൃപയുണ്ടെങ്കിലേ നിലനിൽക്കാനും ദൈവപിതാവിന്റെ പൂർണ്ണതയിലേക്ക് വളരാനും പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? ഈ കൃപയ്ക്ക് വേറെ പല വാക്കുകളുണ്ട്. ദൈവകൃപ, ഗ്രേസ് എന്ന് ഇംഗ്ലീഷ് പറയും. വരപ്രസാദം, അതിന് മറ്റൊരു വാക്കാണ് ദൈവസ്നേഹം.
അല്ലേലൂയ. ദൈവസ്നേഹം, വരപ്രസാദം, കൃപ, ദൈവീക ജീവൻ, ഇതെല്ലാം ഒന്ന് തന്നെ. അപ്പൊ ദൈവം എന്താ ചെയ്യുന്നത്? ഒരു മനുഷ്യ വ്യക്തിക്ക് ദൈവ വൈതലായി നിലനിൽക്കാനും വളരാനും ഈ കൃപ അനിവാര്യമായിരിക്കുന്നതിനാൽ ദൈവം ഓരോ വ്യക്തിയെയും തന്റെ കൃപയാൽ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയെ കുറിച്ച് 1:21-26 പറയുന്നുണ്ട്. എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. 1:21-26 ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ വ്യക്തിക്ക്, ഈ മനുഷ്യ വ്യക്തിക്ക് ദൈവത്തിന്റെ ഛായയെ സാദൃശ്യവും അതിന്റെ ഫലമായി വന്ന സാന്നിധ്യവുമാകുന്ന ആത്മാവ് ഉള്ളിലുണ്ട്, ആ വ്യക്തിയിലുണ്ട്. ഈ ആത്മാവിനെ ദൈവം തന്റെ കൂടാരമാക്കി മാറ്റി, തന്റെ വാസസ്ഥലമാക്കി മാറ്റി. കുറച്ചും കൂടി നമ്മുടെ സാധാരണ കാര്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ നമ്മുടെ പള്ളി പോലെയാണ്. ശരീരം ദൈവാലയം, ആത്മാവ് സക്രാരി. സക്രാരിയാകുന്ന ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ദൈവാലയമാക്കി മാറ്റിക്കൊണ്ട് ദൈവം തന്റെ ദൈവീകത തന്നെയായ സ്നേഹം, കൃപ, വരപ്രസാദം, ദൈവീക ജീവൻ നിരന്തരം നമ്മിലേക്ക് ഒഴുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ദൈവം നിരന്തരം ഈ സ്നേഹം ഒഴുക്കി തരുന്നത് എങ്ങനെയാണെന്ന് റോമ 5:5 പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിരന്തരം ദൈവം തന്റെ കൃപ നമ്മിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം സ്നേഹം, ദൈവസ്നേഹം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൃപ തന്നെ മനസ്സിലാക്കിയപ്പോൾ, അപ്പോൾ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരാത്മാവിൽ വസിച്ചുകൊണ്ട് ആത്മാവിനെ സക്രാരിയാക്കി ശരീരത്തെ ദൈവാലയമാക്കി ദൈവം തന്റെ ദൈവീകത, വരപ്രസാദം, കൃപ, ദൈവീക ജീവൻ നമ്മിലേക്ക് നിരന്തരം ഒഴുക്കി തന്നുകൊണ്ടിരിക്കുക. ഇത് ഒരു അൺസീസിംഗ് പ്രോസസ്സാണ്. ഒരിക്കൽ നിർത്താതെ സംഭവിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും നിലയ്ക്കുന്നില്ല. പക്ഷേ ദൈവം ഈ സ്നേഹം നമ്മിലേക്ക് ഒഴുക്കി തന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ദൈവം ഒരിക്കലും നിർത്തുകയുമില്ല, പിൻവലിക്കുകയുമില്ല. അപ്പൊ ഒരു ചോദ്യം, പാപം ചെയ്ത് ദൈവത്തെ ഉപേക്ഷിച്ചു പോയ വ്യക്തിക്ക് ദൈവം സ്നേഹം കൊടുക്കുമോ? അതിനൊരു വചനം പറയാമോ? ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെന്ന ദൈവം. അപ്പൊ ഇവിടെ വിശുദ്ധനാണോ പാപിയാണോ ദൈവം നോക്കുന്നില്ല. പാപിയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. യേശയ്യ 55 അതിനെക്കുറിച്ച് യേശയ്യയിലൂടെ ദൈവം പറയും. ദൈവത്തിന്റെ ഈ സ്നേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ചിത്രീകരണമുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ യേശയ്യ 57 15-ാമത്തെ വചനം, അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അവിടെയാണ് ദൈവത്തിനെപ്പോഴും ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കാൻ പറ്റുള്ളൂ. പാപമുള്ള ഹൃദയത്തിൽ വസിക്കാൻ പറ്റില്ല. ഉന്നതമായ വിശുദ്ധ സ്ഥലത്തെ ദൈവത്തിന് വസിക്കാൻ പറ്റുള്ളൂ പാപം ഉള്ള വ്യക്തിയുടെ ആത്മാവിൽ. ദൈവത്തിന് കുടികൊള്ളാൻ പറ്റില്ല. ഹല്ലേലൂയാ. എന്നാൽ അടുത്ത വചനം, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ഹല്ലേലൂയാ. അതായത് പരിശുദ്ധനായവന്റെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോൾ, പരിശുദ്ധനായവന്റെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോൾ പാപിയുടെ ഉള്ളിലല്ല ദൈവം വസിക്കുന്നത്, പാപിയുടെ കൂടെ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗോഡ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ ദ ഹാർട്ട് ഓർ ദ സോൾ ഓഫ് എ ഹോളി ഓർ സെയിൻലി പേഴ്സൺ, ബട്ട് ഗോഡ് ഈസ് നോട്ട് വിത്തിൻ ദ സിന്നർ ബട്ട് വിത്ത് ദ സിന്നർ. ഗോഡ് ഈസ് വിത്തിൻ ദ സെയിൻലി പേഴ്സൺ ബട്ട് ഗോഡ് ഈസ് വിത്ത് ദ സിന്നർ ഓൺലി. വിത്ത്, അവന്റെ കൂടെ, അവന്റെ ഉള്ളിലല്ല വസിക്കുന്നത്. ഈ കൂടെ വസിക്കുന്ന ദൈവം അവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നത്? കരയോ? അത് നമ്മുടെ മനുഷ്യഭാഷയെ പറയുന്ന എക്സാജറേറ്റഡ് വേർഷനാണ്. കരയും എന്ന് പറയുന്നത്
കുറച്ച് കാവ്യാത്മകമായിട്ട് പറയുന്നതാണ്. ദൈവം അവിടെ ഇരുന്ന് കരയാൻ, ദൈവം നമ്മളെപ്പോലെ മനുഷ്യനല്ല, ദൈവം എന്താ ചെയ്യുന്നതെന്ന് വെളിപാട് 3:19 പറഞ്ഞിട്ടുണ്ട്. 19:20 പറയുന്നുണ്ട്. വെളിപാട് 3:19-20 പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് വരെ അവിടുന്ന് ആ ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കും. ഈ പ്രേരക വരപ്രസാദം നൽകി ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ നടപടിയുടെ കാരണം അവിടുത്തെ കരുണയാണ്, അവിടുത്തെ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായ സ്നേഹത്തിൽ നിന്നും അതുപോലെ ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു വരുന്നതാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായവൻ്റെ ഉള്ളിൽ ദൈവം മഹത്വപൂർണനായി വസിക്കുമ്പോൾ പാപിയുടെ ഉള്ളിൽ ദൈവത്തിന് മഹത്വപൂർണനായി വസിക്കാൻ പറ്റുന്നില്ല. ദൈവം അപമാനിതനായി വേദനിച്ച് അന്ന് യൂദാസ് തള്ളിപ്പറഞ്ഞപ്പോൾ, യൂദാസ് ഒറ്റക്കൊടുത്തപ്പോൾ, പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ, പീലാത്തോസ് കള്ളവിധി നടത്തിയപ്പോൾ, അപ്പൊസ്തലന്മാർ ഓടിപ്പോയപ്പോൾ, അവനെ കുരിശിൽ തറക്കിയ ബറാബാസിനെ വെറുതെ വിടുക ജനക്കൂട്ടം പറഞ്ഞപ്പോൾ, യേശു എങ്ങനെ അപമാനിതനായോ അങ്ങനെയാണ് നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ട ഈശോ വേദനിക്കുന്നു, അപമാനിതനാകുന്നതും. അവിടെ ഈശോ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, കരയുന്നു എന്നൊക്കെ പറയാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഈശോ കരയുകയല്ല, ഈശോ ദൈവമായതുകൊണ്ട് നമ്മുടെ ഹൃദയവാതിലിരുന്നുകൊണ്ട് വീണ്ടും സ്നേഹം തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹം എങ്ങനെയാ തരുന്നതെന്ന് ചോദിച്ചാൽ അത് കെട്ടിപ്പടുക്കുന്ന സ്നേഹമല്ല, കെട്ടിപ്പടുക്കുന്ന സ്നേഹമല്ല, അത് ഇടിച്ച് ഉടച്ച് വാർക്കുന്ന, ഇടിച്ച് തകർത്ത് ഉടച്ച് വാർക്കുന്ന ഒരു സ്നേഹമായിരിക്കും. പിശാചിനോട് ചേർന്ന് പാപി കെട്ടിപ്പടുത്ത പാപ സൗധം ഇടിച്ച് തകർത്തിട്ട് ഈശോ അവിടെ ഒരു ദൈവ സൗധം കെട്ടിപ്പടുക്കാൻ വരുന്നു. അവിടെ ദൈവ സൗധം ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ വിശുദ്ധ ഭവനമായി തീർന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ട് വ്യത്യാസമുണ്ട്. ഇവിടെ ആദ്യം ഒരു ഉടച്ച് വാർത്തെടുക്കണം പാപിയുടെ അടുത്ത്. അപ്പൊ പാപിയുടെ കൂടെ വസിക്കുന്ന ദൈവം പാപിയുടെ ഉള്ളിൽ തൻ്റെ കൃപ നിരന്തരം ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ സ്വീകരിക്കുന്നില്ല. കാരണം അയാൾക്ക് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ബ്ലോക്ക് വന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? പുരുഷന്മാരൊന്നും മിണ്ടുന്നില്ല, അവർക്ക് ദൈവകരുണയെ കുറിച്ച് എല്ലാം അറിയാം, അതുകൊണ്ട് അവർ മിണ്ടുന്നില്ല. പെണ്ണുങ്ങൾക്ക് അത്ര അറിവില്ലാത്തതുകൊണ്ട് അവർ നന്നായിട്ട് മറുപടി പറയുന്നുണ്ട്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളൊരു കൈ പൊക്കിക്കേ. അങ്ങനെയാണ് യോഹന്നാൻ 9:31 ആർക്കെങ്കിലും അറിയാവുകയില്ല എന്താന്ന് പറഞ്ഞേ? ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് നമുക്കറിയാമല്ലോ എന്നൊരു പെറുക്കുരുടെ പറഞ്ഞു. അതുകൊണ്ട് അത്രയങ്ങ് വിശ്വസിക്കേണ്ട, കാരണം പുള്ളിക്ക് വലിയ കാഴ്ചയില്ലായിരുന്നു കുറെ കാലമായിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി പ്രവാചകൻ എന്ത് പറയുന്നു നോക്കാം. യേശയ്യ 1:1 പോകാം. യേശയ്യയുടെ പുസ്തകത്തില് 1:1 അതിനെക്കുറിച്ച് പ്രവാചകൻ വഴി ദൈവം എന്തു പറയുന്നു എന്ന് നോക്കാം. 15 വായിക്കുക. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നീക്കിക്കളയുവിൻ. എങ്ങനെ പ്രാർത്ഥന കേൾക്കാൻ പറ്റും? വീണ്ടും യേശയ്യ 59:1 പറഞ്ഞിരിക്കുക. യേശയ്യ 59:1, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്നു. അടുത്ത വചനമാണ് പ്രധാനപ്പെട്ടത്, നിന്റെ പാപങ്ങൾ. ബാക്കി പറ, അല്ലല്ല, അടുത്തത് നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് കഴിഞ്ഞ 7 ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ചട്ടയും മുണ്ടുമൊക്കെ ധരിച്ച അമ്മച്ചിയാണ്.
മക്കൾ ആരും കൂടെ ഇല്ല. അയൽവക്കത്തെ ഒരു സഹോദരനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾ കൊണ്ടുവരാൻ വേണ്ടി ജോലിയൊന്നും ഇല്ലാതെ തന്നെ അയാൾക്ക് 1000 രൂപ ഒരു ദിവസത്തേക്ക് കൂലി കൊടുത്താ കൊണ്ടുവന്നിരിക്കുന്നത്. 1000 രൂപ ഒരു ദിവസത്തെ കൂലിയായിട്ട് കൊടുത്തു. ടാക്സിയുടെ കാശും അയാൾ ഈ അമ്മ കൊടുത്തു. അമ്മ വന്നിരിക്കുന്നത്, ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നതെന്നാണ് ഈ അമ്മ ഇവിടെ ആരോ പറഞ്ഞിരിക്കുന്നത്. അയൽവക്കത്തെ ഒരു ആളെ ചെയ്തതെന്നാണ് ന്യൂസ് കേൾക്കുന്നത്. പക്ഷെ ഭർത്താവ് സത്യത്തിൽ ആത്മഹത്യ തന്നെ ചെയ്തതാണ്, വിഷം കഴിച്ച് മരിച്ചതാണെന്നാണ് ഈ കൂടെ വന്നിരിക്കുന്ന ആൾ എന്നോട് പറഞ്ഞത്. പക്ഷെ ഈ അമ്മച്ചിക്ക് അത് വിശ്വാസമാകുന്നില്ല. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരാഴ്ച ഒരു ധ്യാനം കൂടും. അപ്പോൾ എന്നോട് പറഞ്ഞത്, എനിക്ക് ധ്യാനം കൂടാനൊന്നും നേരമില്ല, കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറിയാൽ അപ്പോൾ ആ വീട്ടിൽ ഈ ശത്രു വീട്ടിൽ നിന്ന് പീഡകളും പാരകളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഞാൻ ധ്യാനിക്കുന്നില്ല. അച്ഛനെക്കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടു, അച്ഛന് ഒത്തിരി ശക്തിയുണ്ടെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വളരെ നുണയാണ്. അപ്പം പറഞ്ഞു, അച്ഛനല്ലേ മാത്യു അച്ഛൻ? അതെ. അച്ഛനല്ലേ ഇവിടുത്തെ ഏറ്റവും ശക്തിയുള്ള അച്ഛൻ? ഞാൻ പറഞ്ഞു, അല്ല. പിന്നെ ആരാ? ഞാൻ പറഞ്ഞു, ശക്തിയുള്ള അച്ഛന് ഇപ്പം ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി, നല്ല ആരോഗ്യമുണ്ട്, അതിപ്പോൾ ഇല്ല, എനിക്കത്ര ശക്തിയൊന്നുമില്ല. അപ്പം പറഞ്ഞു, എന്നാൽ പിന്നെ ശക്തിയുള്ള അച്ഛനടെ തന്നെ അത് എത്തിക്കാൻ പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, ഒരു നല്ല ശക്തിയുള്ള കൂടോത്രം ഇങ്ങോട്ട് ചെയ്തിരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ശക്തിയുള്ള തിരിച്ചൊരെണ്ണം ചെയ്യണം. അത് കൂടോത്രമെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് 25,000 രൂപയുടെ ഒരു പൊതി വന്ന് പറഞ്ഞു, ഇത് ഞാൻ അച്ഛന് തരാം, പക്ഷേ അച്ഛൻ അവർക്കിട്ട് ഒരെണ്ണം കൊടുക്കണം. ഞാൻ ചോദിച്ചു, അമ്മച്ചൻ്റെ വീട് എവിടെയാ? വീട് എവിടെയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഏത് രൂപത? രൂപതയും പറഞ്ഞു, എടവകയും പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചനെ ഞാൻ ചോദിച്ചു, പള്ളിയിൽ പോകുന്നുണ്ടെ? ചോദിച്ചപ്പോൾ, എല്ലാ ദിവസവും രാവിലെ അയൽവക്കത്തെ ഓട്ടോറിക്ഷയിൽ പള്ളിയിൽ പോകുന്ന അമ്മയാണ്, കുർബാന സ്വീകരിക്കുന്ന അമ്മയാണ്. അമ്മ കുർബാനയ്ക്ക് കൂടി പ്രാർത്ഥിക്കുന്നതും കൊന്തയല്ലുന്നതെല്ലാം തന്നെ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നുവെന്ന് അമ്മ കരുതുന്നയാൾ മുടിഞ്ഞു പോകാൻ വേണ്ടിയാണ്. ഞാൻ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി എത്ര വലിയ പാപമാണ് അമ്മച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാവോ? പെണ്ണ പറഞ്ഞു, അച്ഛാ കൊച്ചച്ഛാ, ആ എനിക്ക് ഇത്ര വയസ്സൊക്കെ ആയതാ, വയസ്സൊന്നും നിങ്ങളോട് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അയൽവക്കത്ത് ഓട്ടോറിക്ഷയുള്ളതും പിന്നെ ഇടയ്ക്ക് വണ്ടി കൊണ്ടുവിടുന്നതും ഇത്രയും വയസ്സായി അമ്മച്ചിയെ തപ്പി കണ്ടുപിടിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. ആ അവിടെ ഇവിടെയൊക്കെ തൊട്ട് പറയുന്നു, മുഴുവൻ പറഞ്ഞ് നിങ്ങൾ എഴുതി കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ സംശയമുണ്ട്, നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നു. രൂപതയും ഇടവകയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ടി വിയിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ അമ്മച്ചി ഇരുന്ന് കേൾക്കാൻ വഴിയില്ല, കാരണം അമ്മച്ചി വചനം കേൾക്കുന്ന ഒരു പരിപാടിയില്ല. കാരണം സീരിയലൊക്കെ കണ്ടു കഴിയും, പിന്നെ വചനം കേൾക്കാൻ നേരമില്ല. അതുകൊണ്ട് സാറിന് വചനം കേൾക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അത്ര ധൈര്യത്തിൽ ഞാൻ പറഞ്ഞത്. ആദ്യം പറയണമെന്ന് ഞാൻ ആലോചിച്ചു, പിന്നെ പറയാനുള്ള ധൈര്യം ഇത്രയേ ഉള്ളൂ. അമ്മച്ചി ശാലോ ടി വിയോ അല്ലെങ്കിൽ ഗുഡ്നസ് ടി വിയോ കാണാൻ സാധ്യതയില്ല, അതുകൊണ്ട് അതിന് ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് സംപ്രേഷണം ചെയ്യാം. അതായത് ഈ അമ്മച്ചി പറയുന്നത്, എൻ്റെ പ്രാർത്ഥന ആ ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടിയുള്ളതാണ്. അമ്മച്ചിയുടെ ബലിയർപ്പണമല്ലാതെ തന്നെയാണ്. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഒരു അൽമായ സഹോദരനെ കണ്ടു, ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അയാളെക്കുറിച്ച് കൂട്ടുകാരൻ പറഞ്ഞു, അച്ഛാ അയാൾ എന്നെ ആ കൂട്ടായ്മയിലേക്ക് വിളിച്ചു, അവർ 12 പേരുണ്ട്, അവർ 12 മെഴുകുതിരി ഒരു മേശപ്പുറത്ത് കത്തിച്ചു വെച്ചിട്ട് തിരുഹൃദയ രൂപം മാതാവിൻ്റെ രൂപവും ഈശോയുടെ കുരിശുരൂപം അവിടെ വെച്ചിട്ട് ശത്രുവിനെ അവനെ നശിപ്പിക്കണ ഈശോ, അവൻ്റെ കുടുംബം തകർക്കണ ഈശോ, അവൻ്റെ കുടുംബത്തിൻ്റെ അടിവേര് മാന്ത്രം വരെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെയുള്ളവരെ കണ്ടാൽ ഓർത്തു, അത് പിശാച് നയിക്കുന്ന ഗ്രൂപ്പാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ശാപത്തിൻ്റെയും അല്ലെങ്കിൽ ശിക്ഷയുടെയും നശിപ്പിക്കലിൻ്റെയും ആത്മാവല്ല, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യമല്ല. ദൈവത്തിൻ്റെ സ്വഭാവ സ്നേഹവും കരുണയുമാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവൻ്റെ നാശം ആഗ്രഹിച്ചുള്ള ഒരു വാക്ക് പോലും ദൈവം അംഗീകരിക്കുകയില്ല. അപ്പം അതിൻ്റെ കൂടെ പെട്ടയാളെ ഈ അമ്മയെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം ആദ്യം തന്നെ പാപത്തെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് വരണം. പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നതാണ്. ഞാനൊരു കാര്യം അടുത്ത കാലത്ത് ശ്രദ്ധിച്ചത്, കുറച്ച് പേരെങ്കിലും ദൈവത്തിൻ്റെ കരുണ എന്ന വിഷയത്തെ, ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിച്ച കരുണയുടെ വിഷയത്തെ, ജോൺ ബോളണ്ടാവൻ മാർപ്പാപ്പ വിശുദ്ധിയാക്കി ഉയർത്തിയ ഫസ്തീന പുണ്യമതിയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ കരുണയെ വെല്ലുവിളിക്കുന്ന, ചോദ്യം ചെയ്യുന്ന
പരീക്ഷിക്കുന്ന സ്വഭാവത്തിലേക്കുള്ള മനുഷ്യൻ വരുന്നു. അതാ റോമാ 2:4 നമ്മൾ ആദ്യം വായിച്ചത്. ദൈവത്തിന്റെ നിസ്സീമമായ അതിരില്ലാത്ത കരുണയും സഹിഷ്ണുതയും രണ്ട് കൂട്ടിച്ചേർത്ത പൗലോസ് ലേഖ പറഞ്ഞത്, ഒന്ന് കരുണ, മറ്റൊന്ന് സഹിഷ്ണുത. ക്ഷമാപൂർവം ദൈവം കാത്തിരിക്കുക, വാതിൽ മുട്ടിക്കൊണ്ട് നിസ്സാരമായിട്ട് പരിഗണിക്കുകയാണോ? നിന്നെ ദൈവ കരുണയിലേക്ക്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം എന്നൊരു കറിഞ്ഞുകൂടെ. അതായത് ദൈവത്തിന്റെ കരുണ അത് നിസ്സീമമാണ്, അതിരില്ലാത്തതാണ്, അതിർത്തിയില്ലാത്തതാണെന്ന് പറഞ്ഞ പൗലോസ് ലേഖ പറയുന്നു. പക്ഷേ അവിടെ ദൈവം ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാ കരുണ, നാശത്തിലേക്ക് നയിക്കാനല്ല. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, അച്ഛ ചോദിച്ചതല്ല ഇങ്ങനെ പറഞ്ഞതാണ്, അച്ഛൻ ഈ പൗലോസ് യൂദാസ് നശിച്ചു പോയി എന്നൊക്കെ പറയണത് അല്പം കടന്ന കയ്യാണ്, അത് അങ്ങനെ പറയുന്നിട്ടാ. അച്ഛൻ ഞാനുള്ളത് പറയട്ടെ, ദൈവം കരുണ സാഗരമാണ്, ദൈവം കരുണ കടല. എന്നിട്ട് പറഞ്ഞു, യൂദാസ് മാത്രല്ല, ആ അവസാനം ലൂസിഫറിനോടും ദൈവം പറയും സാറ് ഇട മോനെ കയറിപ്പോരുന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞു. അപ്പൊ ഇത് കേട്ടോണ്ട് മറ്റാള് പറയും, അങ്ങനെ എങ്ങനെ ചെയ്താല് ഞാൻ കർത്താവിന്റെ കാരണത്തൊന്ന് കൊടുക്കും, നമ്മളെ ഇട്ട് വളച്ചട്ടിയിൽ പോരിക്കണ പോലെ പോരിക്കണ സാത്താൻ അവസാനം നമ്മുടെ കൂടെ സ്വർഗത്തിലുണ്ടെങ്കിൽ എനിക്ക് ആ സ്വർഗം വേണ്ട എന്ന് മറ്റയാള് പറഞ്ഞു. ഒരു മത്തായിയുടെ ഔസേപ്പിന്റെ സുവിശേഷം അല്ല ദുർവിശേഷം ഒക്കെ എടുത്താണ്, ലൂസിഫറിനെ പോലെ സ്വർഗത്തെ കൂട്ടിക്കൊണ്ടുവരും ദൈവത്തിന്റെ കരുണ എന്നൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ചു പോയാൽ അത് ദൈവത്തിന്റെ വെളിപാടല്ല. നിങ്ങൾ അറിയണം സഭ എന്താ പഠിപ്പിക്കുന്നത്. പിശാചന് സ്വർഗത്തിലേക്ക് നോക്കാനോ സ്വർഗം കാണാനോ സ്വർഗം അനുഭവിക്കാനോ ദൈവമേ എന്ന് വിളിക്കാനോ പറ്റില്ല, ഇനി അതുപോലെ ആയിപ്പോയി അവൻ. അത്രമാത്രം വലിയ ദൈവ നിഷേധിയും നന്മ നിഷേധിച്ച ആളുമാണ് അരൂപിയാണ് ഈ ചെലുത്താൻ. അവനോട് ചേർന്നവരാണ് ഈ നരകത്തിൽ പോയെന്ന് പറയുന്നത്. നരകമെന്ന് പറഞ്ഞാൽ പിശാചന്റെ സാന്നിധ്യം നിറവാണ്, അത് അവിടെ പോകാതിരിക്കാൻ ദൈവ സാന്നിധ്യം നിറവായ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് പിതാവ് യേശുവിനെ ലോകത്തിലേക്ക് വിട്ടത്. അവൻ സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഏക മാർഗമാണ്, വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒത്തിരി മതങ്ങളുണ്ട്, ഒത്തിരി മതശ്രേഷ്ഠന്മാരുണ്ട്, അവരാരും തന്നെ പിശാചനോട് പടപൊരുതി മനുഷ്യവർഗത്തെ മോചിപ്പിച്ച് പിശാചനെ പരാജയപ്പെടുത്തിയിട്ടില്ല. രണ്ട്, ദൈവപിതാവിന്റെ വക്കൽ നിന്ന് പാപം വഴി അകന്നുപോയവരെ തിരിച്ച് പിതാവിന്റെ വക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അവർക്ക് ആർക്കും തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈശോ ഏകമാർഗമായത്, യോഹന്നാൻ 14:6, ഞാനാണ് ഏകമാർഗം. ഏകമാർഗമായ യേശുവിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടണം. അതിന് വിശദമായ ഒത്തിരി മേഖലകളുണ്ട്, എങ്കിലും ഒരു പോയിന്റ് ഓർക്കുക, യേശു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവം നീട്ടിക്കൊടുത്ത തന്റെ കരമാണ് ഈശോ. ദൈവത്തിന്റെ കരുണ, ദൈവപിതാവിന്റെ കരുണ യേശുവായി ലോകത്തിലേക്ക് ഇങ്ങനെ പിതാവ് നീട്ടിക്കൊടുത്തു. അപ്പൊ യേശുവിനെ കാണുമ്പോൾ ദൈവത്തിന്റെ കരുണ ദർശിക്കണം. യേശുവിന്റെ ഈ ലോകത്തുള്ള കൈ നീട്ടൽ അതിനവിടുന്ന് പരിശുദ്ധാത്മാവൻ നൽകിക്കൊണ്ട കൈ നീട്ടിയത്, പരിശുദ്ധാത്മ തരാൻ വേണ്ടി. അതിന് അവിടുന്ന് മറ്റൊന്നും കൂടി ചെയ്തു, തിരുസഭയെ സ്ഥാപിച്ചു. ആ സഭയിലെ കൂതാശകളിലൂടെ വചനത്തിലൂടെ ആ കരുണ നിരന്തരം തന്നുകൊണ്ടിരിക്കുക. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്, ഞാൻ യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ അയച്ച പിതാവിൽ വിശ്വസിക്കണം, യേശുവിന്റെ പിതാവ് നൽകിയ പരിശുദ്ധാത്മ വിശ്വസിക്കണം, അങ്ങനെ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മ നമുക്ക് ലഭിക്കുന്ന തിരുസഭയെ സ്വീകരിക്കണം, തിരുവചനത്തെ ഉൾക്കൊള്ളണം, ഗോദാശം സ്വീകരിക്കണം, അങ്ങനെ സഭാ കൂട്ടായ്മയിലേക്ക് വരണം. അങ്ങനെ വന്ന് നമ്മൾ ദൈവൈക്യത്തിൽ ജീവിക്കുമ്പോഴേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ. അപ്പൊ യൂദാസിനെ കുറിച്ച് എന്നോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഉത്തരം പറയാം. യൂദാസ് യേശുവിനെ ഒറ്റക്കൊടുത്തപ്പോൾ അവൻ നശിച്ചു പോയില്ല, ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവൻ സാത്താൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞപ്പോൾ പോലും ഓർക്ക് അവൻ നശിച്ചിട്ടില്ല. അവൻ എപ്പോഴാണ് നശിച്ചത്? യേശുവിനെ തള്ളി ഒറ്റക്കൊടുത്തവൻ. അവസാനം ഏത് കാരണത്താൽ അവൻ യേശുവിനെ ഒറ്റക്കൊടുത്തു? പിശാചിന്റെ പ്രലോഭനം. ആ പ്രലോഭനത്തിന് അധീനനായി അവന്റെ കുറ്റപ്പെടുത്തൽ, പിശാചിന്റെ കുറ്റപ്പെടുത്തൽ അവന്റെ ഉള്ളിൽ കുറ്റബോധമായി കയറി, അത് നിരാശയിലേക്ക് നയിച്ചു. നിരാശയോടുകൂടി അവൻ ഒരു മുഴം കയറിൽ ജീവൻ അവസാനിപ്പിച്ചു. ജീവിതം അവസാനിപ്പിച്ചപ്പോൾ
അവന്റെ ആത്മാവിലെ ദൈവഛായ, ദൈവ സാദൃശ്യം, അതിനെന്ത് സംഭവിച്ചു? ഞാനിതിനെക്കുറിച്ച് ഓസ്ട്രേലിയയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് രണ്ട് അച്ഛന്മാരും ഒരു വചന പ്രഭാഷണം പറഞ്ഞു. വർഷങ്ങളായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ട് നടന്നൊരു ചിന്തയായിരുന്നു ഇത്. ഒരു ആത്മാവ് നരകത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ആത്മാവിനുള്ള ദൈവഛായയ്ക്കും ദൈവ സാദൃശ്യം എന്ത് സംഭവിക്കും? ഞാൻ ചോദിച്ചിരുന്നത് എനിക്ക് ഉത്തരം കിട്ടിയെന്ന് അവർ പറഞ്ഞു. അവർ മൂന്ന് പേരും പറഞ്ഞു, രണ്ട് അച്ഛന്മാരും പറഞ്ഞു. ഞാനതിന് കൊടുത്ത വിശദീകരണം ഇതാണ്, ഞാൻ ക്ലാസ് എടുത്ത വിഷയം ഇതാണ്. നമ്മുടെ ഈ ആത്മാവ് പൂർണമായി ദൈവത്തെ നിഷേധിക്കുമ്പോൾ, യുജിൻ നാലാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത്, മരണസമയത്ത് ദൈവൈക്യത്തിലായിരിക്കുന്ന ഒരു ആത്മാവ് ദൈവൈക്യത്തിന്റെ പൂർണ്ണതയായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ദൈവത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആത്മാവ് ദൈവത്തെ നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകും. എന്നാൽ പൂർണ്ണമായി ദൈവത്തെ ഉപേക്ഷിക്കാതെ അപൂർണതകളോടുകൂടി കുറവുകളോട് മരിക്കുന്നവർ മരണത്തോടുകൂടി ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പ്രവേശിക്കും. ഞാനത് വ്യാഖ്യാനം തരികയാണ്. മരണസമയത്ത് ഈ ലോകത്തിൽ ഞാൻ പൂർണ്ണമായ ദൈവൈക്യത്തിലാണെങ്കിൽ, പാപത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലെങ്കിൽ, ആ വിശുദ്ധിയുടെ നിറവായ ദൈവത്തെങ്കിലേക്ക്, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഞാനും ദൈവം ഒന്നായിത്തീരും. പക്ഷെ ഞാൻ സൃഷ്ടി ദൈവ സൃഷ്ടാവായിരിക്കും. അവിടുത്തെ പൂർണ്ണത ഞാൻ ലയിക്കും. എനിക്ക് പിന്നെ ദൈവത്തിൻ്റെ എല്ലാ നന്മകളിലും പങ്കാളിത്തമായി. ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കാനുള്ള ഭാഗ്യം മാത്രമല്ല, എനിക്ക് അവിടുത്തെ നന്മകളിൽ പങ്കാളിത്തമായി. അവിടുത്തെ എല്ലാ നന്മകളും ആസ്വദിക്കാനും അനുഭവിക്കാനും ഭാഗ്യം കിട്ടും. എന്നാൽ നരകത്തിൽ പോവുക എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ മാതാപിതാക്കൾ ശരീരത്തിന് രൂപം നൽകിയപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ആ നിമിഷം ഒരു സംഭവം ഉണ്ടായി. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു ആത്മാവ്. ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവഛായ, ദൈവ സാദൃശ്യം, അതിൻ്റെ ഫലമായി ഒന്നും കൂടെ കിട്ടി ദൈവ സാന്നിധ്യം. ഇതാണ് നമ്മുടെ ആത്മാവ്. ഒരു മനുഷ്യ വ്യക്തിയിലുള്ള ഈ ദൈവാത്മാവെന്ന് പറയുന്ന ദൈവഛായ, ദൈവ സാദൃശ്യം, ദൈവ സാന്നിധ്യം മൃഗങ്ങൾക്കോ മറ്റു ജീവി വർഗത്തിനില്ല. 2 കോടിയോളം ജീവികൾ ലോകത്തുണ്ട്, 20 മില്യൺ. അവയ്ക്കൊന്നിനുമില്ല ഈ പ്രത്യേകത. ശരീരവും ജീവനുമുള്ള ജീവികൾക്ക് ആത്മാവില്ല. അതുകൊണ്ടാണ് അവയെ കൊന്നാൽ പാപമല്ലെന്ന് പറയുന്നത്, മനുഷ്യ കൊന്നാൽ പാപമാണെന്ന് പറയുന്നത്. നമുക്ക് ദൈവഛായയുണ്ട്, ദൈവ സാദൃശ്യമുണ്ട്, അതിനാലുള്ള ദൈവ സാന്നിധ്യമുണ്ട്. ഇത് നമുക്ക് എപ്പോഴാണ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? ഈ ലോകത്തിൽ പാപത്തിലായിരിക്കുമ്പോൾ ഇതൊക്കെ മങ്ങലേൽക്കും, പക്ഷെ ദൈവം കൈവിടുന്നില്ല. ദൈവം തന്റെ കരുണയാൽ നമ്മളെ പൊതിഞ്ഞ് ദൈവം കാത്തിരിക്കുക. ദൈവം ഉപേക്ഷിക്കുന്നില്ല നമ്മളെ, ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ മരണസമയത്ത് ഞാൻ പൂർണ്ണമായ പിശാചുമായ ഐക്യത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അതുവരെ എൻ്റെ ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടിരുന്ന തമ്പുരാൻ ഇപ്പോൾ എൻ്റെ ആത്മാവിൽ നിന്ന്, ഞാൻ എന്നെ തന്നെ പിശാചന് വിറ്റ് കളഞ്ഞതിനാൽ, പിശാച് എൻ്റെ ആത്മാവിനെ സ്വന്തമാക്കുന്നതിനാൽ, അതിൻ്റെ മുമ്പ് തന്നെ ദൈവം തൻ്റെ ഛായ, സാദൃശ്യം, സാന്നിധ്യം എന്നിവ ഈ ആത്മാവിൽ നിന്ന് എന്നേക്കുമായും പരിപൂർണമായും പിൻവലിക്കും. അത് മരണനിമിഷത്തിൽ മാത്രം സംഭവിക്കുകയുള്ളൂ. അതിനു മുമ്പ് ഒരു പാപിയുടെയും ഒരു പാപിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഈ ദൈവഛായ, ദൈവ സാദൃശ്യം, ദൈവസാന്നിധ്യം ദൈവം പിൻവലിക്കില്ല. മരണസമയത്ത് ഈ വ്യക്തി പൂർണ്ണമായ ദൈവ പിശാചുമായി ഐക്യത്തിലാണെങ്കിൽ, ദൈവത്തെ നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ വിളിക്കുന്നില്ല, അനുദപിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി തന്നെ തന്നെ പിശാചന് വിറ്റുകളയുകയാണ്, വിട്ടുകൊടുക്കുകയാണ്. നീ വിധിക്കുന്ന വിധിയാണ് നീ വിധിക്കപ്പെട്ടു. ഇപ്പൊ നിന്റെ വിധി എന്താ? തനതു വിധിയാണ്, പൊതുവിധിയല്ല. ഈശോയുടെ 2-ാം വരവിലെ പൊതുവിധി ഇത്, തനതു വിധി, പേഴ്സണൽ ജഡ്ജ്മെന്റ്. എന്റെ മരണസമയമാണ് എന്റെ തനതു വിധി. ആ സമയത്ത് എന്റെ ആത്മാവിലുള്ള ദൈവഛായ, ദൈവ സാദൃശ്യം, ദൈവ സാന്നിധ്യം ദൈവം തിരിച്ചെടുക്കേണ്ടി വരുന്നു, പിൻവലിക്കേണ്ടി വരുന്നു. ഒറ്റ കാരണത്താൽ എന്നെ ഞാൻ പിശാചന് വിറ്റുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത്ര ഒരു അപകടകരമായ ഒരവസ്ഥ ഒരു മനുഷ്യന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ദൈവം ഈ മരണശേഷം പിന്നെ ഈ പൂർണ്ണമായ പിശാചന് വിട്ടുകൊടുത്ത ആൾക്ക് അനുദപിക്കാൻ പറ്റില്ല, തെറ്റുതിരുത്താൻ പറ്റില്ല. എന്നാൽ
പൂർണ്ണമായി ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവൈക്യത്തിൽ ജീവിക്കാൻ പരിശ്രമിച്ചിട്ടും ബലഹീനതയാൽ കുറവുകളും അപൂർണതയുമുള്ള ഒരു വ്യക്തി, കുറവുകളും അപൂർണതകളും ഉള്ള വ്യക്തി പൂർണ്ണമായി ദൈവത്തെ കൈവടിയാത്തതുകൊണ്ട് ആ വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം ശുദ്ധീകരണ സ്ഥലം എന്ന അനുഭവത്തിലൂടെ, പർഗട്രി എന്ന അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും യേശുവിൻ്റെ രക്ഷാകരബലിയുടെ യോഗ്യതയിലും ശുദ്ധീകരിച്ചെടുക്കും. അതിന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് സഭ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ട് കര ഉയർത്തി നമ്മൾ ഈ മേഖലയ്ക്ക് ഉണ്ടെന്ന് പ്രാർത്ഥിക്കുക. അതായത് ദൈവത്തിൻ്റെ കരുണ എന്നുള്ളതിനെ നമ്മൾ ഒരു തെറ്റായ വ്യാഖ്യാനത്തിൽ കൊണ്ടുപോകരുത്. ദൈവ കരുണ ഒരു മനുഷ്യൻ്റെയും നാശത്തിന് ഉണ്ടാകാത്ത വിധം ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ച് കരുണ കാണിച്ചിരിക്കുകയാണെങ്കിലും ആ കരുണ ഉൾക്കൊണ്ട്, സ്നേഹം ഉൾക്കൊണ്ട് ദൈവത്തെ സ്വീകരിക്കുന്നെങ്കിൽ രക്ഷയുണ്ടാവില്ല. അത് മനസ്സിലാക്കുന്നു, രണ്ട് കരങ്ങൾ ഉയർത്തുന്നു, ഈ പ്രാർത്ഥന ഏറ്റെടുക്കുന്നു. കർത്താവായ ഈശോയേ, കാരുണ്യവാനായ ഈശോയേ, അങ്ങയുടെ അനന്ത കരുണയും സ്നേഹവും ഒരിക്കലും തള്ളിക്കളയാതിരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. അനുദപിക്കുവാൻ എന്നെ അങ്ങ് മാടി വിളിക്കുന്നു. അനുദപിക്കുന്ന ഭാവിയോട് അങ്ങ് കരുണ കാണിക്കുന്നു. ഈശോയേ, ബലഹീനതയുടെ പേര് പറഞ്ഞ്, മനുഷ്യ സ്വഭാവമാണെന്ന് പറഞ്ഞ് എൻ്റെ പാപങ്ങളെ ന്യായീകരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. പാപത്തിന് ഒരു ന്യായീകരണമില്ല. ബലഹീനതയാണെന്ന് പറഞ്ഞോ, മനുഷ്യ സ്വഭാവമാണെന്ന് പറഞ്ഞോ, ലോകത്തിൽ തിന്മയുണ്ടെന്ന് പറഞ്ഞോ ഒരു വ്യക്തിയും പാപത്തെ ന്യായീകരിക്കരുത്. പാപത്തെ ന്യായീകരിക്കുന്നവരിൽ നിന്ന് പിശാച് വിട്ടുപോവുകയില്ല. യേശുവേ, യേശുവേ, പാപത്തെ ന്യായീകരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ. എല്ലാവരും ഒരു മിനിറ്റ് നേരം സ്തുതിച്ച് സ്വതന്ത്രമായിട്ട് നടക്കുമ്പോൾ നടക്കാൻ പറ്റാത്ത വിധത്തിൽ കാൽപാദത്തിന് വേദന, കഷ്ടം, വളരെ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. എല്ലാവരും കൈ താഴ്ത്തിക്ക്. അങ്ങനെ കാൽപാദത്തിന് വേദന മൂലം നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന ഒരാളെ കർത്താവ്, മൂന്ന് പേരെ കർത്താവ് തൊടുന്നു. അല്ല, ഒരാൾക്ക് കഠിനമായ വേദനയുണ്ട്. കാൽപാദത്തിന് വേദന ഉള്ളവരെല്ലാം ഒന്ന് കര ഉയർത്തിക്ക്, രണ്ട് കര ഉയർത്തിക്ക്. എന്നിട്ട് എല്ലാവരും ചേർന്ന് മൂന്ന് ഹല്ലേലൂയ പറഞ്ഞ് സൗഖ്യം തിരിച്ചറിയുക. നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ വേദനകളും രോഗങ്ങളും വിട്ടുപോട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നടക്കാൻ പ്രയാസം ഉള്ള, കാൽപാത്തിന് വേദനയുള്ളവര് അവരൊന്ന് കരമുയർത്തിക്ക്. ആ വേദന മാറിയവർ മാത്രം രണ്ട് കര ഉയർത്തും, മറ്റുള്ളവർ ഇരുന്ന്. വേദന മാറിയവർ രണ്ട് കര ഉയർത്തുക, മറ്റുള്ളവരിയ്ക്കുക. ആ വേദന മാറിയവരൊന്ന് മുമ്പോട്ട് കയറുമെന്ന്. നടക്കുമ്പോൾ നടക്കാൻ പ്രയാസമുള്ള ആളായിരുന്നു. അപ്പോൾ കാലിൽ ചെരുപ്പിൻ്റെ അകത്തേക്ക് കല്ല് കരുപ്പിട്ട്, അങ്ങനെ ഒരു വേദന ഉണ്ടായി. രണ്ട് വർഷമായിട്ട് കഠിനമായ വേദനയായിരുന്നു. ഇപ്പോൾ ആ വേദന മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് പിടിച്ചറക്കിക്ക. പത്ത് വർഷത്തോളമായി എൻ്റെ തേയ്മാനത്തിൻ്റെ വേദനകളൊക്കെ ഉണ്ടായിരുന്നു. അതോടനുബന്ധിച്ച് കാലിൻ്റെ പാദം ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടക്കുമ്പോൾ അല്പം ഒരു കാലം അമർത്തിച്ചവിട്ടാൻ പറ്റാതെ ചട്ടി ചട്ടി നടന്നു. അതെ, അങ്ങനെ ഒരു എത്ര വർഷമായിട്ട്? ഒരു പത്ത് വർഷത്തോളം. സിസ്റ്റർ ജെമ്മ. ഏത് കോൺഗ്രിഗേഷനാണ്? ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ്, പാലക്കാട്. ഓക്കെ. ഇപ്പൊ ആ വേദന മാറി?
ഒട്ടുമില്ല. ഇയാളുടെ രണ്ട് കാലിന്റെ ഉപ്പൂറ്റിക്കും എത്ര കാലമായിട്ടുള്ള വേദനയായിരുന്നു? ആറു മാസമായിട്ട്. ആറ് മാസമായിട്ട് കഠിന വേദനയായിരുന്നു. കഠിന വേദനയായിരുന്നു. ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോഴത്തേക്കും നടത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്താണ് ജോലി? ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്തു. എവിടെയാ? കുറച്ചാൾ യു കെയിലുണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിലാണ്. കൈയടിച്ച് ചോദിക്കാൻ നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. കാലില് നീരും വേദനയായിരുന്നു ഈ സഹോദരിയുടേത്. അപ്പോൾ നടക്കാൻ പ്രയാസമുള്ള ഒരു സഹോദരിയാണ്. കാലിന് നീരും വേദന. ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഇതുവരെ കാലിൽ നടക്കാനും നിൽക്കാനും ഒക്കെ വേദനയായിരുന്നു. ഇപ്പം വേദന മാറി. മൈക്ക് കൊടുത്ത്. വേദന മാറി. വേദനയില്ല. വേദന മാറി. നീരൊക്കെ വലിഞ്ഞു. നീരും വലിഞ്ഞു. നീരും മാറി, വേദനയും മാറി എന്ന് സാക്ഷ്യപ്പെടുന്നു. കയ്യടിച്ച് ചോദിക്കുന്നു. താങ്ക് യു. തിരിച്ചു. സ്രഷ്ടാവും പരിപാലകനും രക്ഷകനും സ്നേഹനിധിയുമായ ദൈവത്തെ ഉപേക്ഷിച്ച് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്ന നുണയനും നുണയുടെ പിതാവുമായ സാത്താനെ സ്വീകരിക്കുന്നതാണ് പാപം. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിൻ്റെ ഭീകരമായ ദുരന്ത ഫലങ്ങളെ അവഗണിക്കുന്ന വിധത്തിലുള്ള ദൈവകരുണയുടെ എക്സാജറേറ്റഡ് വേർഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവകരുണ, ദൈവസ്നേഹം, അത് വളരെയേറെ ഊന്നൽ കൊടുക്കുമ്പോൾ പാപം എന്ന ഭീകരമായ യാഥാർത്ഥ്യത്തെ നിസ്സാരവൽക്കരിച്ചു പോയി കഴിഞ്ഞാൽ ലോകത്തിലെ ഇന്നത്തെ ദുരവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹം, കരുണ എന്നതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു കാര്യമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ. അതുപോലെ തന്നെ ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്, അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ദൈവ സ്നേഹം, ദൈവ കരുണ സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കരുണയുടെ പേര് പറഞ്ഞ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് പാപത്തെ ന്യായീകരിക്കുന്ന സ്വഭാവം, പാപം പാപമല്ല എന്ന മട്ടിൽ വ്യാഖ്യാനിക്കുന്ന സ്വഭാവം. പ്രിയപ്പെട്ടവര്, ദൈവത്തിൻ്റെ സ്നേഹവും കരുണ എന്നതുപോലെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. അപ്പോ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മഹാദുരന്തം നമുക്ക് ദൈവത്തെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവത്തെ നഷ്ടപ്പെടുന്നു എന്നതുപോലെ തന്നെ മറ്റൊരു ദുരന്തം കൂടി ഉണ്ടാകുന്നുണ്ട്. പിശാചിന്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. ഏതൊരു പാപം ചെയ്താലും മാരകപാപം. അപ്പൊ ലഘുപാപം മാരകപാപം തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ട് നിർവൃത്താന്തം 29:6 രണ്ട് ദിനവൃത്താന്തം 29:6 ഇങ്ങനെ വായിക്കുന്നു. അവിടെ പറയുകയാണ് ഹെസക്കിയ രാജാവ്, നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മുഖം തിരിച്ചു, അവർ കർത്താവിന് പുറം തിരിഞ്ഞു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദൈവസന്നിധിയിൽ നിന്ന് മുഖം തിരിച്ചു. They turned their faces away from God. ദൈവത്തിന് നേരെ പുറം തിരിഞ്ഞു. ദൈവത്തിന് മുഖം തിരിച്ചതാണ് ലഘുപാപമെങ്കിൽ ദൈവത്തിന് പുറം തിരിഞ്ഞതാണ് മാരകപാപം. 180 degree turn, 180 degree തിരിഞ്ഞു. അപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ മുഖം തിരിക്കുമ്പോൾ ലഘുപാപം, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പൂർണ്ണമായി പിശാചിന്റെ അടുത്തേക്ക് തിരിഞ്ഞാൽ ദൈവത്തിന് പുറം തിരിഞ്ഞു. എന്റെ മുഖം പിശാചിന് നേരെയായി. ദൈവോന്മുഖ ജീവിതം നഷ്ടപ്പെട്ട പിശാചോന്മുഖ ജീവിതമായി. അതാണ് പാപത്തിന്റെ ഏറ്റവും ഭീകരമായ ദുരന്തം. ഇതിനാണ് മരണകരമായ പാപം, മാരക പാപം, ഡെഡ്ലി സിൻ, മോർട്ടൽ സിൻ എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത്, മാരക പാപങ്ങളെ ഏറ്റു പറഞ്ഞു കുമ്പസാരിക്കാൻ നമുക്കൊക്കെ അറിയാം. പക്ഷേ ഏതെങ്കിലും ഒരു മാരകപാപം കാണിച്ചു തരാമോ? മാരകപാപമായിട്ട് തന്നെ തുടങ്ങിയത്, എല്ലാ മാരകപാപങ്ങളും തുടങ്ങിയത് ലഘുപാപത്തിലാണ്. അതുകൊണ്ടാണ് ലഘുപാപങ്ങൾക്ക് കുർബാനയിൽ തന്നെ പാപമോചന ആശീർവാദം കിട്ടിക്കൊള്ളും കുമ്പസാരിച്ചില്ലെങ്കിലും. പക്ഷേ ലഘുപാപങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു പാപമോചനമില്ല. ലഘുപാപങ്ങളെ ഓർത്ത് അനുതപിച്ച് കർത്താവിനോട് സോറി പറഞ്ഞാലേ കുർബാനയിലെ പാപമോചനം കിട്ടുള്ളൂ ലഘുപാപങ്ങൾക്ക്. നമ്മൾ ലഘുപാപങ്ങൾ എന്ന് കരുതി ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ മാരകപാപങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന്,
ഒരു സഹോദരി, ധ്യാനിക്കാൻ വന്ന സഹോദരി അവരുടെ അടുക്കൽ, ഇത് ഇവിടെ മുരുകൂർ നടന്നാണ് പറയുന്നത്, അവരുടെ അടുക്കൽ ഒരു സഹോദരി പറഞ്ഞു, എനിക്ക് ഒരു ബൈബിൾ വാങ്ങണം, എനിക്ക് കുറച്ച് പ്രാർത്ഥന പുസ്തകം വാങ്ങണം, എനിക്ക് കാശില്ല, വാങ്ങിത്തരുമെന്ന് വെച്ചു. അപ്പൊ ഈ വന്നിരിക്കുന്ന സഹോദരിയുടെ പേഴ്സ് മുറിയില ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, പെട്ടിയില്ല, അതുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ ഇപ്പോ ഇല്ല, കിട്ടുമെന്ന് തരാം. അത് കഴിഞ്ഞിട്ട് ഈ സഹോദരിയുടെ അടുത്തിരിക്കുന്ന ഒരാള് ഇവരുടെ എഴുത്തു പലകയുള്ള കസേര, എഴുത്ത് എഴുതാൻ പലകയുള്ള കസേരയിൽ ആണ് ഈ സഹോദരി ആദ്യം ഇരുന്നത്. പക്ഷേ കുറച്ച് പ്രായമായ ഒരു സ്ത്രീയെ, അല്പസമ്പത്തുള്ള ഒരു കുടുംബത്തിലെ സ്ത്രീയെ ഈ കയ്യെടുത്തുള്ള പലകയുള്ള കസേര വന്നിരുന്നു. അപ്പം ഇവർ വന്നിട്ട് പറയും, എൻ്റെ കസേരയുണ്ട്. അപ്പം പറഞ്ഞു, അങ്ങനെ ഇവിടെ ആർക്ക് കസേര ഒന്ന് തെറിയെടുത്ത് തന്നിട്ടില്ല, കൊണ്ട് കേസ് കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് അവർ നല്ല തടിയുള്ള കാശുള്ള വീട്ടിലെ ആ സ്ത്രീ അവിടെ അമർന്ന അവിടെ ഇരുന്നു. അപ്പം ഈ സ്ത്രീ, ഈ ചെറുപ്പക്കാരി, കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്ന, പാട്ടുപാടാനൊക്കെ അറിയാവുന്ന, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മാത്രമല്ല പലയിടത്തും പല ശുശ്രൂഷിച്ച സഹോദരി, മുറിവേറ്റ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ പേഴ്സ്, ഈ കാശുകാരത്തിയുടെ പേഴ്സ് താഴെ വീണു. അത് കഴിഞ്ഞിട്ട് ആ സമ്പന്ന സ്ത്രീയെ ശുശ്രൂഷ കഴിഞ്ഞുകൊണ്ട് ചായ കുടിക്കാൻ എഴുന്നേറ്റ് പോയി, ബാഗൊക്കെ അവിടെ വെച്ചിട്ട്. അപ്പോൾ ഈ മുറിവേറ്റ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ പെണ്ണ് ആ പേഴ്സ് പതുക്കെ എടുത്ത് കൈപിടിച്ചു. അതിൻ്റെ അകത്തൊരു 1000 രൂപ ഉണ്ടായിരുന്നു. ആ കാശെടുത്ത് ആ പാവപ്പെട്ട സ്ത്രീക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് ബൈബിൾ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഇത് വേറൊരു സ്ത്രീ കാണുന്നുണ്ട്. ആ സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഇവരെ വിളിപ്പിച്ചു. ഈ സഹോദരി എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, നീ ഇങ്ങനെ 1000 രൂപ എടുത്തു കൊടുത്തോ, എന്നിട്ട് നീ ഇന്ന് കുർബാന സ്വീകരിച്ചില്ലേ, അത് ലഘുഭാവമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ മാരക പാപം, ഒന്ന് നിന്റെ ഉള്ളിൽ ശത്രുത, വിരോധം, വൈരാഗ്യം കയറി, ശരിയല്ലേ? അതിപ്പം മനുഷ്യനല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. എന്നിട്ട് ചോദിക്കുക, അച്ഛനാണെങ്കിൽ ഉണ്ടാകില്ലെന്ന് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം കണ്ട് പറയാം, ഉള്ളവനിൽ നിന്ന് ഉള്ളത് കൊണ്ട് കൂടി എടുത്ത് ഇല്ലാത്തവന് കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞില്ല, അതാ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു. പുണ്യാളത്തെ കത്രീന, പുണ്യാളത്തെ കത്രീന, അൽഫോൻസാമെ രൂപക്കൂട്ടി നിറക്കി അവിടെ കഴിച്ച് ഇരുത്തണം, എന്നിട്ട് അൽഫോൻസാമെ അന്നോട്ട് പറഞ്ഞങ്ങാനത്തേക്ക് പറഞ്ഞു വിടണം. മാരകപാപം ചെയ്തിട്ട് ലഘുപാപത്തിന്റെ കുർബാനയിൽ എനിക്ക് പാപമോചനം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീക്ക് പാപമോചനം കിട്ടിയിട്ടല്ലെന്ന് മാത്രമല്ല, അയോഗ്യതയുടെ ദിവ്യകാരണം സ്വീകരിച്ച ഒരു പാപവും കൂടി ചെയ്തു കൂട്ടി. പ്രിയപ്പെട്ടവര്, മനസ്സിനകത്ത് പിശാച് കയറിയാൽ പിന്നെ നമുക്ക് എത്ര വിലപ്പെട്ടതുപോലും വിലയില്ലാത്തതും ഏറ്റവും വിലകുറഞ്ഞ സാധനത്തെ വിലയുള്ളതായിട്ട് തോന്നിപ്പോ. ഇതാ പിശാചിന്റെ കളിപ്പീര്. അപ്പോൾ പിശാച് പ്രലോഭകൻ നമ്മുടെ മനസ്സിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ നിയന്ത്രണമില്ല. അവൻ കൊണ്ടുപോകും നമ്മളെ, അവൻ്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ടുപോകും. ഇവിടെയാണ് പലപ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാവുക, ഈ രണ്ടാം ഘട്ടത്തിൽ. അപ്പോൾ പാപം ചെയ്യുമ്പോൾ പിശാച് പുറത്തു നിന്നവൻ ഇപ്പൊ നമ്മുടെ അകത്ത് കയറി. അപ്പോൾ ആത്മാവിലുള്ള ദൈവകൃപ ചോർത്തിക്കളയുന്ന പിശാചിന്റെ തന്ത്രം ആരംഭിക്കുന്ന മനസ്സിലൂടെയാണ്. അതുകൊണ്ടാണ് Romans 12:2 മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണമെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സ് നവീകരിക്കപ്പെടണം. മനസ്സ് ആയിരിക്കുന്ന അവസ്ഥ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറണം. Do not be conformed to the standards of this world, but you have to be transformed by the renewal of your mind. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ലോകം എന്ന് പറഞ്ഞാൽ 1 Johannes 2:15-17 യോഹന്നാൻ ശ്ലീഹ പറയും, ലോകത്തെ ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കരുത്. എന്താ ലോകത്തെ സ്നേഹിക്കുന്ന പിതാവിന്റെ സ്നേഹം ഉണ്ടായിരിക്കില്ല. Johannes 14:16-17 ഈശോ പറഞ്ഞു, ഞാൻ തരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. Johannes 14:16-17 Johannes 14:27 ഈശോ പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല. Johannes 15:18-19 ഈശോ പറഞ്ഞു, Johannes 15:18-19 ഈശോ പറഞ്ഞു, ലോകം നിങ്ങളെ വെറുക്കും, കാരണം അതിനു മുമ്പ് ലോകം എന്നെ വെറുത്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, Johannes 16:33 ഈശോ പറഞ്ഞു, ലോകത്തിന് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുക. അപ്പൊ എന്താ ലോകം? യേശു ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ വരാത്ത, ദൈവപിതാവിനെ പിതാവായി സ്വീകരിക്കാത്ത, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത, സാത്താനെ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾ
അവരുടെ സമൂഹങ്ങൾ, അവരുടെ സംവിധാനങ്ങൾ, അവരുണ്ടാക്കിയ സംവിധാനങ്ങൾ, അവരുടെ കൂട്ടായ്മകൾ, അവരിലൂടെ കടന്നു വരുന്ന സംഭാവനകൾ എല്ലാം കൂടെ കൂടുതലാണ് ഈ ലോകം, ദിസ് വേൾഡ്. ദൈവരാജ്യം, ദൈവപിതാവിന്റെ മഹാഭക്തിയിൽ യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടവർ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ വിശുദ്ധ സഭാ കൂട്ടായ്മയെ വളർന്ന് സഭയിൽ പലതരത്തിൽ അംഗങ്ങളാകാം. അവൾ വളർന്ന് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നു. അവർ ദൈവരാജ്യത്തിലാണ്, അവര് ലോകരാജ്യത്തെ നേർവിപരീത അവസ്ഥയിൽ. അവർ യേശുവിലൂടെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അവര് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അതാ ദൈവരാജ്യം. അവിടെ തിരുവചനമുണ്ട്, ഗോദാശയുണ്ട്, സ്നേഹമുണ്ട്, ശുശ്രൂഷയുണ്ട്, സ്വർഗോന്മുഖ ജീവിതമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ലോകരാജ്യത്തിന്റെ അധിപൻ ആരാന്ന് കൂടി ഇന്ന് പഠിക്കണം. യോഹന്നാൻ 12:31 ഈശോ പറഞ്ഞു, ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 14:30 ഈശോ പറഞ്ഞു, ഈ ലോകത്തിന്റെ അധികാരി വരുന്നുണ്ട്, അവനെങ്കിലും എന്റെ മേൽ അധികാരമില്ല. യോഹന്നാൻ 16:11 ഈശോ പറഞ്ഞു, ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ള വിധിക്കപ്പെട്ടിരിക്കുന്നു. 3 തവണ ഈശോ പിശാചിനെ ഈ ലോകത്തിന്റെ അധികാരി എന്ന് വിളിച്ചു. പൗലോസ്ലിഹ വേറൊരു വാക്കുകൊണ്ട് ഈ ലോകത്തിന്റെ ദേവൻ എന്ന പിശാചിനെ വിളിച്ചത്. 2 കൊരിന്ത്യോസ് 4:3-4 ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ ആ നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികൾ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കും. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമര സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ ലോകത്തിന്റെ ദേവൻ, ഇതാണ് യൂദാസന് പറ്റിയത്, ഈ ലോകത്തിന്റെ ദേവൻ പണത്തിലൂടെ അവന്റെ മനസ്സിനെ അന്ധമാക്കിയതുകൊണ്ട് അവന് യേശുവിന്റെ സ്വരം കേൾക്കാനും വചനം ഉൾക്കൊള്ളാനും പറ്റി. എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകിയാൽ നിരവധിയായ പാപം ക്ഷമിക്കുകയും എല്ലാ അനീതികളും ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ രക്തത്താലുള്ള പാപമോചനം, യേശുവിന്റെ ജീവൻ അർപ്പിച്ച ബലിയാലുള്ള പാപമോചനം, അതിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ യേശുവിലായി കഴിയും. യേശുവിലാകുമ്പോൾ 2 കൊരിന്ത്യോസ് 5:17 സംഭവിക്കും. 2 കൊരിന്ത്യോസ് 5:17, യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. പഴയത് പാപജീവിതം, പുതിയത് യേശുവില് പരിശുദ്ധാത്മാവരുടെ ജീവിതം. എന്നെഴുതിട്ട് നിന്ന് പ്രാർത്ഥിക്കാം. വിളിച്ചാലും വിളി കേൾക്കുന്ന സജീവ ദൈവപുത്രനെ വിളിച്ചെന്ന് അപേക്ഷിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈ നെഞ്ചോടിച്ച് അർത്ഥവെച്ച് നിൽക്കുക, അനുദപിക്കുക. കർത്താവ് നമ്മെ ഒരു പുതിയ ജീവിതത്തിലേക്ക്, ആത്മാവിൻ്റെ നിയന്ത്രണമുള്ള ഒരു ജീവിതത്തിലേക്ക്, അഭിഷേക ജീവിതത്തിലേക്ക് വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണയും സഹിഷ്ണു നിസ്സാരമായി പരിഗണിക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന സജീവ ദൈവപുത്രനായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.